അപ്പൊ കുഴലപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു അര കിലോ വറുത്ത അരിപ്പൊടി, നൈസായിട്ട് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം, ആവശ്യത്തിന് എണ്ണ, പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയത്, വെളുത്തുള്ളി നാലെണ്ണം നടുകീറിയത്, ഉപ്പ് ആവശ്യത്തിന്, ഒരു സ്പൂൺ നല്ല ജീരകം, ഒരു സ്പൂൺ എള്ള്, ഒരു 12 ചെറിയുള്ളി നടുകീറിയത്. അപ്പൊ ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് വാടണം. അതുവരെ നമുക്കൊന്ന് വേവിച്ചു കൊടുക്കാം. അപ്പൊ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് സോഫ്റ്റ് ആവണ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ജീരകം ഇട്ടുകൊടുക്കാം, എള്ളിട്ട് കൊടുക്കാം. എന്താ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എനിക്ക് അധികം എള്ളും ജീരകം അത് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് കുറച്ചിട്ടിട്ടത്. ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇനി നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും സോഫ്റ്റ് ആയി ഒന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും അത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇത് ഒരു തള വരുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്തിട്ട് നമുക്കിത് അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പൊ നാളികേരം ഇട്ടിട്ട് ഒരു തള വന്നിട്ടുണ്ട്, ഞാൻ ഇത് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ആയിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ വെള്ളം കുറച്ച് പോരായി ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ചൂടായിട്ടുള്ള വെള്ളം ഒന്ന് കുറച്ചിശേ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അധികം ആവരുത്, അപ്പൊ വെള്ളം നോക്കിയിട്ട് വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ആ പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഉണ്ട പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത്രയ്ക്ക് വെള്ളം നമുക്ക് ആവശ്യമുള്ളു, കണ്ടില്ലേ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ചീശ വെള്ളം നോക്കി ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് നോക്കുക. ഇപ്പൊ ഒക്കെ പാകമാണ്, ചെറിയൊരു ചൂടുണ്ട്. ആ ചൂടിൽ നമുക്ക് ഇത് കുഴയ്ക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴക്കണം. ഒരു 5 മിനിറ്റ് എന്തായാലും കുഴക്കണം. അപ്പൊ നമുക്ക് ഇനി കുഴലപ്പം ഉണ്ടാക്കാൻ നോക്കാം. ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി നമുക്കിനത് പരത്തിയെടുക്കണം. കൈമ നന്നായിട്ട് എണ്ണ ഒന്ന് തടവി കൊടുക്കണം. ഇനി നമുക്ക് ചപ്പാത്തി തട്ടിലാണ് ഞാൻ പോയി വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ട്. നമ്മൾ പരത്തുന്ന പോലുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒന്ന് എണ്ണ തടവി കൊടുക്കണം. എന്നിട്ട് സ്ലോലി ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക രണ്ട് സൈഡിലും. വളരെ നൈസ് ആവരുത്, എന്നാ കട്ടിയും കൂടരുത്.
ഒരു മീഡിയം അളവിൽ വേണം പരത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കോലുപയോഗിച്ച് അതിമ്യം എണ്ണ നന്നായിട്ടൊന്ന് തടവി കൊടുത്ത് നമുക്കിതൊന്ന് കുഴലപ്പത്തിൻ്റെ ഷേപ്പിലേക്ക് ഉരുട്ടിയെടുക്കാം. ചിലപ്പോൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ ഒന്നും ഈ പെർഫെക്ഷൻ കിട്ടണമെന്നില്ല, പൊടിയാം. ഇനി പതുക്കെ നമുക്കത് ആ കോലിൽ നിന്ന് അടച്ചെടുക്കാം. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ കുഴലപ്പം മൂന്നെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിഞ്ഞൊരു നോൺ സ്റ്റിക് പാൻ വെച്ച് എണ്ണ ചൂടാവുമ്പോൾ, നന്നായിട്ട് ചൂടാവണം എണ്ണ, എണ്ണ ചൂടാവുമ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുഴലപ്പം റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് വറുത്ത് പോരാം. വറുത്ത് പോരുന്നതിന് മുമ്പ് തീ ഒന്ന് നന്നായി ചെറുതാക്കുക. അടുത്ത റൗണ്ട് കുഴപ്പെടുന്നതിന് മുന്നേ തീ നന്നായി വലുതാക്കിയിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള കുഴലപ്പം റെഡി ആയിട്ട് കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പലഹാരങ്ങൾക്ക് ഏറ്റവും മുന്തിയതാണ് ഈ കുഴലപ്പം. നമ്മൾ പെരുന്നാളുകൾക്കും ബാക്കിയുള്ള വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു ദിഷ്ടുമായി നാളെ കാണാം.